ഹായ്, ഇസ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കും. എനിത്തിങ് ഹാപ്പൻ ലൈവ് ആസ്റ്റ് പോവാൻ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഗോസ്റ്റ് സ്റ്റോറി ടണൽ 33, പ്രയർ കഥ ടണൽ 33. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായ ഷിംലയിൽ നിന്നും ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾ മാറി ഷിംലയ്ക്കും കൽക്കയ്ക്കും ഇടയിൽ ഒരു തുരങ്കമുണ്ട്. അതാണ് ടണൽ 33 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയാനകമായ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന കഥകൾ പ്രചരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ടണൽ 33 എന്നത്. ടണൽ 33 ബറോഗ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിന് പിന്നിലെ കഥ ഇതാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ കൽക്കയ്ക്കും ഷിംലയ്ക്കും ഇടയിൽ ഒരു തുരങ്കം നിർമ്മിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ, അന്ന് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ ഇന്ത്യ ഭരിച്ചിരുന്നത്, ബ്രിട്ടീഷുകാർ ഒരു ബ്രിട്ടീഷ് എൻജിനീയറെ ആ ഒരു ഇത് നിർമ്മിക്കുവാനായിട്ട് ചുമതലയേൽപ്പിക്കുകയാണ്. ആ ബ്രിട്ടീഷ് എൻജിനീയറുടെ പേരായിരുന്നു ബറോഗ്. അപ്പോൾ അദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിൽ ഈ തുരങ്കം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചില്ല. പണികൾ പൂർത്തിയാക്കിയെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമല്ല അവിടെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനെതിരെ അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിൽ മനംനൊന്ത ബറോഗ് ഈ തുരങ്കത്തിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്നാണ്, ആത്മഹത്യ ചെയ്തു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം മരിച്ചതിനല്ല, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ തുരങ്കത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. റെയിൽവേ ട്രാക്കിലൂടെ, ആ തുരങ്കത്തിന് ചുറ്റുമുള്ള റെയിൽവേ ട്രാക്കിലൂടെ ഒരു മനുഷ്യരൂപം നടന്നു പോവുകയും വായുവിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുവെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അത് ബറോഗാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.